ഹായ് കുട്ടികാരെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ ആദ്യം തെച്ചിയെയും പിച്ചിയെയും പരിചയപ്പെട്ടു. അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടു. അവർ അവരെ പരിചയപ്പെടുത്തുകയായിരുന്നു അല്ലേ. ഞാൻ തെച്ചി, ഞാൻ പിച്ചി, രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു. ചി തെച്ചി, അതിൽ ഇച്ച എന്ന അക്ഷരമാണ് വരുന്നത്. ഇച്ച എന്ന അക്ഷരവും നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട് പൂക്കളിലെ ദളങ്ങളിൽ ഇച്ച വരുന്ന വാക്കുകൾ നമ്മൾ എഴുതി വായിച്ചു പഠിച്ചു. അതിതൊക്കെയാണ് തെച്ചി, ഒച്ച്, പിച്ചി. ബാക്കിയുള്ള മൂന്ന് വാക്കുകൾ കൂടി നിങ്ങൾ എഴുതണം. അതുതാ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എഴുതണം: ഈച്ച, പൂച്ച, പച്ച. പിന്നീട് നമ്മൾ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിത പരിചയപ്പെട്ടു. മഞ്ഞുതുള്ളി എന്ന കവിതയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതൊന്ന് നമുക്ക് ചൊല്ലി നോക്കാം. മഞ്ഞുതുള്ളി നിറുകയിൽ ചൂടി, കുഞ്ഞു പോകുന്നു മുറ്റത്തു നിന്നു. പിച്ച വെച്ചുരാ പിഞ്ചു കുഞ്ഞപ്പോൾ, കൊച്ചു പൂവിനെ നോക്കി ചിരിച്ചു. പിച്ച വെച്ചുരാ പിഞ്ചു കുഞ്ഞപ്പോൾ, കൊച്ചു പൂവിനെ നോക്കി ചിരിച്ചു. പിച്ചിടല്ലേ പറിച്ചെടുക്കല്ലേ, കൊച്ചു പൂവിനെ നോവിച്ചിടല്ലേ. പിച്ചിടല്ലേ പറിച്ചെടുക്കല്ലേ, കൊച്ചു പൂവിനെ നോവിച്ചിടല്ലേ. പിന്നീട് ഈ പാട്ടിൽ നിന്നും ഇച്ച വരുന്ന വാക്കുകളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുകയാണ് ചെയ്തത്. അതാ ഇതുപോലെ: പിച്ച, വെച്ചൊരു, പിന്നെ കൊച്ചു പൂവിനെ, ചിരിച്ചു, പിച്ചി, പറിച്ചെടുക്കല്ലേ. അടുത്ത ലൈനിലെ കൊച്ചു നോവിച്ചിടല്ലേ. ഈ പാട്ട് എല്ലാ കുഞ്ഞുങ്ങളും ചൊല്ലിപ്പഠിക്കണം. അത് ഓണത്തിനെ കുറിച്ച് പാഠപുസ്തകത്തിലുള്ള ഒരു കവിതയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതൊന്ന് നമുക്ക് ചൊല്ലി നോക്കാം. ഓണം വന്നു തിരുവോണം, കേരള നാടിനു പൊന്നോണം. തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം. പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറക്കും പൊന്നോണം. മാബലിയെത്തും തിരുവോണം, മാമലനാടിനു പൊന്നോണം. ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. ഓണം വന്നു തിരുവോണം, കേരള നാടിനു പൊന്നോണം. എല്ലാ കൂട്ടുകാരും ഈ പാട്ട് നല്ല ഈണത്തിൽ ചൊല്ലി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. ഈ പാട്ടിൽ നിന്നും കേരളത്തിനെ സൂചിപ്പിക്കുന്ന മൂന്ന് വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിതാണ്: കേരളനാട്, മാമലനാട്, മലയാളനാട്. ഇതും ബുക്കിൽ എഴുതിയെടുക്കണേ. അടുത്തതായി ഓണത്തിന് എന്തെല്ലാം വിശേഷങ്ങളാണ് ഉള്ളതെന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് എഴുതേണ്ടത്. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ബുക്കിൽ ഓണവിശേഷങ്ങൾ എന്ന് ഇതുപോലെ എഴുതിയിട്ട് എഴുതുക: തുമ്പ ചിരിക്കും, തുമ്പികൾ തുള്ളും, പൂവിളി കേൾക്കും, പൂക്കളിറുക്കും, മാബലിയെത്തും, ഊഞ്ഞാലാടി പാടി രസിക്കും. ഇത്രയും എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണേ. ഓണത്തിൻ്റെ ഐതിഹ്യം കേൾക്കണ കൂട്ടുകാരെ, എങ്കിലിതാ മാവേലിത്തമ്പുരാൻ്റെ കഥ കേട്ടുകൊള്ളൂ. പണ്ട് മഹാബലി എന്ന രാജാവ് നമ്മുടെ നാട് ഭരിച്ചിരുന്നു. മഹാബലിയെ മാബലിയെന്നും വിളിച്ചിരുന്നു. ജനങ്ങൾക്ക് എപ്പോഴും സന്തോഷം നിറഞ്ഞ കാലമായിരുന്നു അത്. നാടിൻ്റെ ഐശ്വര്യവും സന്തോഷവും കണ്ട് ദേവന്മാർക്ക് അസൂയ തോന്നി.
മഹാബലിയുടെ ഭരണം ഇല്ലാതാക്കണം. അതിനവർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. മഹാവിഷ്ണു ഒരു കൊച്ചു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ, അതായത് ഒരു വാമനൻ്റെ രൂപത്തിൽ മഹാബലിയുടെ അടുത്ത് ചെന്നു. തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് ചോദിച്ചു. അളന്നെടുത്തുകൊള്ളാൻ മഹാബലി പറഞ്ഞു. പെട്ടെന്ന് കൊച്ചു ബ്രാഹ്മണൻ വലുതായി, മാനം മുട്ടേ വലുതായി. ഒരു ചുവടുകൊണ്ട് ഭൂമിയും പാതാളവും, 2 ചുവടുകൊണ്ട് സ്വർഗവും അളന്നു. 3 ചുവട് വയ്ക്കാൻ സ്ഥലമില്ല. ഇത് കണ്ട മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തൻ്റെ നാട്ടുകാരെ കാണാനെത്തും. തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ആ ദിവസമാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. എല്ലാ കൂട്ടുകാരും തിരുവോണത്തിന് അത്തപ്പൂക്കളം ഇട്ട് മാവേലിത്തമ്പുരാനെ സ്വീകരിക്കാറുണ്ടോ? ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇത് നിങ്ങളുടെ ടീച്ചറിനും കൂടി പറഞ്ഞു കൊടുക്കുക.